പ്രകൃതിവിരുദ്ധ പീഡനം പോലുള്ള അതിനീചമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉമ്മൻചാണ്ടിയെ ജനമധ്യത്തിൽ പൈശാചികമായി വേട്ടയാടി ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച കെ വിജയനെ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ലവലേശം ഉടുപ്പില്ലാതെ വിളിച്ചിരുത്തി വാഴ്ത്തിയ ചാണ്ടി ഉമ്മനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ചെയ്ത നെറിവുകേടിനെ വെള്ളപൂശുവാനായി വലിയ നന്മമരം ചമഞ്ഞിയാൾ കഴിഞ്ഞ ദിവസം പുലമ്പിയത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. എന്റെ പിതാവിന്റെ അനുസ്മരണ വേദിയാണ്. എന്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു. അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു? ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ അഭ്യർത്ഥന. കാരണം എന്റെ പിതാവിന്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ്. ഈ ഒരു ദിവസം ഒരു വർഷം മുമ്പ് എന്റെ അടുത്ത് വന്ന ഒരു ചോദ്യം ചോദിച്ചു ഒരു സിനിമാ നടൻ എന്റെ പിതാവിനെ പറ്റി പറഞ്ഞ അഭിപ്രായം. ഞാൻ എപ്പോഴും എന്താണ് മറുപടി പറഞ്ഞത്? എനിക്ക് ഒരു വിരോധവുമില്ല. ഇന്നും എനിക്ക് അതാണ് നിലപാട്. എന്റെ പിതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ക്ഷമയുടെ പാത, സഹിഷ്ണുതയുടെ പാത. എന്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എന്റെ പിതാവ്. ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എന്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത്. എനിക്ക് എന്റെ പിതാവിന്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല. ഇനി ചാണ്ടി ഉമ്മനോടൊരു വാക്ക്. ഉമ്മൻചാണ്ടിക്ക് നീയും നിന്റെ അമ്മയും ചികിത്സ നിഷേധിക്കുന്നുവെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഇളയ സഹോദരൻ അലക്സ് ചാണ്ടി വെളിപ്പെടുത്തിയതിന്റെ പകയിൽ ഇക്കാലം അത്രയും പുതുപ്പള്ളിയിലെ തറവാട്ട് വീട്ടിൽ കാലുകുത്താത്ത നീ ക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചുമൊക്കെ വലിയ വായിൽ പുലമ്പുന്നത് കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഏതൊരാൾക്കും നിന്റെ മുഖത്ത് നോക്കി ആട്ടാൻ തോന്നുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.